ഇപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. എം കെ മുനീർ എം എൽ എയുടെ അമാന എംപ്രൈസ് പദ്ധതിയിൽ കൂടുതൽ സ്വർണ്ണക്കടത്തുകാർ എന്ന വിവരം വരുന്നു. മുനീറിന്റെ അമാനയിലെ ഗവേണിംഗ് ബോഡിയിലെ റഫീഖ് അമാന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി. 2023 ഒക്ടോബറിൽ CISF അസിസ്റ്റന്റ് കമാൻഡന്റ് പിടിയിലായ കേസിന്റെ മുഖ്യ സൂത്രധാരൻ റഫീഖ് എന്ന് കസ്റ്റംസ് നിരവധി തവണ സമൻസ് അയച്ചിട്ടും റഫീഖ് ഹാജരായില്ല. റഫീഖിന്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കടത്തുന്നതായും കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നു. ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം വരുന്നത്. PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, ഈ വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെയാണ്, കുട്ടൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിടുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ അതിൽ കൂടുതൽ കാര്യങ്ങൾ വരുന്നു, കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം വ്യക്തമാകുന്ന തരത്തിലുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത്. പ്രിയ, മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ഡോക്ടർ എം കെ മുനീർ എംഎൽഎ ചെയർമാനായ അമാന എംബ്രേസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ബന്ധമുണ്ട്. അവരാണ് ഇതിലെ ഗവേണിംഗ് ബോഡിയിലെ അംഗങ്ങൾ എന്ന വാർത്ത കൈരളി ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടിരുന്നത്. ആദ്യഘട്ടത്തിൽ അബുലേസിന്റെ പേരായിരുന്നു നമ്മൾ പുറത്തുവിട്ടത്. അബുലേസ് എന്ന് പറയുന്നത് ഫെഫോസ പ്രകാരം തടവിൽ തടവ് ശിക്ഷ അനുഭവിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്. ഇദ്ദേഹമാണ് എം കെ മുനീറിന്റെ പദ്ധതിയുടെ പ്രധാനപ്പെട്ട സംഘാടൻ, ഗവേണിംഗ് ബോഡി അംഗം. ഈ പദ്ധതി എന്ന് പറയുന്നത് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും വിദേശത്തേക്ക് ജോലി തേടുന്ന, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നവർക്ക്, ദുബായിൽ വിസിറ്റിംഗ് വിസയിലെത്തുന്നവർക്ക് 2 മാസത്തെ സൗജന്യ താമസ സൗകര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതി. ഈ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡി അംഗങ്ങളായിട്ടാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ആദ്യഘട്ടത്തിൽ അബുലേസിന്റെ വിവരങ്ങളായിട്ട് പുറത്തുവിട്ടത്. ആ സമയം തന്നെ ആ ദിവസം എം കെ മുനീർ പ്രതികരിച്ചില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം അദ്ദേഹം അബുലേസിനെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ടും തനിക്ക് സ്വർണ്ണക്കടത്തുകാരുമായി യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലുള്ള വാദങ്ങളും അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇതിനകത്ത് സജീവ നേതൃത്വം വഹിക്കുന്ന OK അബ്ദുൽ സലാം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിചേർക്കപ്പെട്ട 2021 കരിപ്പൂർ, പ്രമാദമായ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ OK സലാമിന്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം കേരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ വളരെ നിർണായകമായ വിവരങ്ങൾ കേരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഇതിനകത്ത് റഫീഖ് അമാന, ഈ ഗവേണിംഗ് ബോഡിയിലെ രണ്ടാമനാണ്, ഈ പേര് കേരളിൽ രണ്ടാമനാണ് റഫീഖ് അമാന. റഫീഖ് അമാനയും ആ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുള്ള, കസ്റ്റംസ് തിരയുന്ന പ്രതിയാണ് എന്നുള്ള നിർണായക വിവരമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ഈ പദ്ധതിയുടെ ജനറൽ കൺവീനറായ ഇക്ബാൽ അമാനയുടെ, അമാന ഗ്രൂപ്പിന്റെ പ്രധാനിയായ ഇക്ബാൽ അമാന, ഇക്ബാലിന്റെ സഹോദരൻ റഫീഖ് അമാന നിരവധി തവണ വിവിധ വിമാനത്താവളങ്ങൾ വഴി റഫീഖിന്റെ നേതൃത്വത്തിൽ സ്വർണം കടത്തി എന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. 2023 ഒക്ടോബറിൽ കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് ഒരു വലിയ സ്വർണ്ണവേട്ട നടത്തിയിരുന്നു. അവിടെ അന്ന് CISF അസിസ്റ്റന്റ് കമാൻഡർ ഉൾപ്പെടെ പിടിയിലായ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് യാദൃശ്ചികമായാണ് അന്വേഷണം അങ്ങോട്ടേക്ക് നീങ്ങിയത്. അവിടെ എത്തിയ ഒരു ഈ എയർപോർട്ടിന് പുറത്ത് ചുവന്ന താർജീപ്പിൽ ഉണ്ടായിരുന്നവരെ സംശയാസ്പദമായി കണ്ടപ്പോൾ അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വലിയ സ്വർണ്ണക്കടത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത്. അങ്ങനെയാണ് CISF അസിസ്റ്റന്റ് കമാൻഡന്റ് ആ കേസിൽ പിടിയിലാവുന്നത്. അയാളുടെ ഫോൺ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ പിടിയിലായ ആൾക്കാരുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് റഫീഖ്, ഈ ഇക്ബാൽ അമാനയുടെ സഹോദരനായ റഫീഖ് അമാന ആണ് ഈ സ്വർണ്ണക്കടത്തിന്റെ സൂത്രധാരൻ എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. കസ്റ്റംസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ റഫീഖിന് സമൻസ് അയച്ചിരുന്നു. പക്ഷേ റഫീഖ് ഹാജരായിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ തന്നെ ഈ കരിപ്പൂർ എയർപോർട്ട് വഴി റഫീഖിന്റെ നേതൃത്വത്തിൽ കടത്തിയിരുന്നു എന്നുള്ളതാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അദ്ദേഹം നേരത്തെ തന്നെ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുണ്ട്. പക്ഷേ വിദേശത്തായതിനാൽ ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ റഫീഖ് തയ്യാറായിരുന്നില്ല. ഈ റഫീഖാണ് ഈ എം കെ മുനീറിന്റെ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഗവേണിംഗ് ബോഡി അംഗമായി മുന്നീർ തന്നെ തെരഞ്ഞെടുത്തു വെച്ചിരിക്കുന്നത്. പ്രിയ, കുട്ടൻ, ഈ വിഷയത്തിൽ ഇപ്പോഴും ഓരോ ദിവസവും ഓരോ ആളുകളുടെ പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള പങ്കാളിത്തം എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള രേഖകളും മറ്റുമാണ് നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലും യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഉണ്ടാകുന്നില്ല. മുനീറിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ വിശദീകരണം ഉണ്ടാകുന്നില്ല. ഏറ്റവും പ്രധാനം, മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളോ യൂത്ത് ലീഗോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോഴും ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മുനീറിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതും ഏറെ അതിശയമാണ്. പ്രിയ, തീർച്ചയായും. കാരണം ആദ്യഘട്ടത്തിൽ എം കെ മുനീർ നടത്തിയ പ്രതികരണം വളരെ ഒരു മുതിർന്ന ലീഗ് നേതാവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രതികരണം ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് സംശയമായിട്ട്. കാരണം ഈ വാർത്തയുടെ മെറിറ്റിലേക്ക് കടക്കാതെ, അല്ലെങ്കിൽ അബുലേസിനെ ഈ വിഷയത്തിൽ, അതായത് കൊഫെക്കോസ വഴി കൊഫെക്കോസ നിയമപ്രകാരം തടവിൽ ആക്കപ്പെട്ട അബുലേസ് തന്റെ പദ്ധതിയിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് പറയുന്നുമുണ്ട്, പഴയ കേസാണെന്നൊക്കെ പറയുന്നുണ്ട്.
ആ ഘട്ടത്തിലും അദ്ദേഹം അഭിലേഷിനെ പോലും ന്യായീകരിക്കുകയാണ്, ഒരു ഘട്ടത്തിൽ പോലും തള്ളി പറയുന്നില്ല, അല്ലെങ്കിൽ പരിശോധിക്കാമെന്നൊരു വാക്ക് പോലും പറയുന്നില്ല, പൂർണ്ണമായും ന്യായീകരിക്കുന്നു. അതേസമയത്ത് തന്നെ കൊടുവള്ളിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വിചിത്രമായ വാദവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ കേസിനകത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനികളൊക്കെ ഇത്തരം കേസുകളിലെ പ്രതികളാണ്. കേസുമായി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ മൂന്ന് പേരുടെ വിവരങ്ങൾ പുറത്തുവിട്ടു. 11 അംഗ ഗവേണിംഗ് ബോഡിയിലെ മൂന്ന് പേരുടെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. ഈ മൂന്ന് പേരും വളരെ പ്രധാനപ്പെട്ട ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ അമാന എംബ്രസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവരാണ് ഒക്കെ സ്ഥലം എന്നുള്ളത്. KMCC ഭാരവാഹി കൂടിയാണ് അദ്ദേഹം, സജീവ ലീഗ് പ്രവർത്തകനാണ്. റഫീഖ് എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ജനറൽ കൺവീനറായ ഇക്ബാലിന്റെ സഹോദരനാണ്. ഈ പദ്ധതിയുടെ ഫണ്ടിങ് പൂർണ്ണമായും ഇവരാണ് നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ട് പോലും അവരെ കുറിച്ച് ഈ സ്വാഭാവികമായി ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം അദ്ദേഹം ഇവരെ എടുത്തിട്ടുണ്ടാവുക. ഇതിനകത്ത് മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ കേസിൽ പോലെയല്ല, ഇതിൽ ഒരു വസ്തുതയുണ്ട്. കാരണം 2023 ജനുവരിയിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. റഫീഖ് ഈ കേസിൽ പ്രതിയാവുന്നത് 2023 ഒക്ടോബറിലാണ്. ഒരുപക്ഷെ ഈ പദ്ധതിക്ക് ശേഷമാണ് റഫീഖ് ഈ കേസിൽ പ്രതിയിറക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് ആ ഘട്ടത്തിലെങ്കിലും ഈ പദ്ധതിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കാതെ റഫീഖിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രമാദമായ കേസുകളാണ്, കോടിക്കണക്കിന് രൂപയുടെ സ്വർണം, ഏതാണ്ട് 60-ലധികം തവണ കരിപ്പൂർ എയർപോർട്ട് വഴി തന്നെ റഫീഖിന്റെ സംഘം സ്വർണം കടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും ഗുരുതരമായ കുറ്റം ചെയ്ത ആൾക്കാരെ, സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ തന്റെ കൂടെ തന്നെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുകയാണ് MK മുനീർ. ഇപ്പോൾ എന്തായാലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട് ഈ വിഷയത്തിൽ. കഴിഞ്ഞ ദിവസം DYFI ശക്തമായ രീതിയിലാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇതിൽ ഉയർന്നു വരും എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? അപ്പോഴും ഈ നേതാക്കൾക്കൊക്കെ മൗനം പാലിക്കാനും തുടരാനും കഴിയുമോ? ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. DYFI ശക്തമായ പരാതിയുമായി രംഗത്ത് വരും എന്ന് കഴിഞ്ഞ ദിവസം VK സനോജ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. VVസീഫ് ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് തന്നെ മുനീറിന്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ വിഷയങ്ങൾ ഒക്കെ പറഞ്ഞിരുന്നു. വളരെ കൃത്യമായിട്ട്, അതായത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, മുനീറിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവ്, മുസ്ലിം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, UDFന്റെ നേതാവാണ്, അദ്ദേഹമാണ് ഇത്തരമൊരു സ്വർണ്ണക്കടത്തുകാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികം ഇതിന്റെ വളരെ വിശദമായ തെളിവുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തുവിട്ടുള്ളത്, എന്നും ഇന്നലെയും ഒക്കെ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുനീറും കോൺഗ്രസിന്റെ നേതൃത്വവും UDFന്റെ നേതൃത്വവും ഒക്കെ ഇതിനകത്ത് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇതുവരെയായും അത്തരമൊരു പ്രതികരണങ്ങൾ UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സ്വാഭാവികമായും പ്രതികരണങ്ങൾ വരും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളും ഇതിനെതിരെ മുനീറിന്റെ പദ്ധതിക്കെതിരായ കഴിഞ്ഞ ദിവസം പ്രാദേശികമായി കൊടുവള്ളിയിൽ ഉൾപ്പെടെ ഈ പദ്ധതി സംശയാസ്പദമാണെന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ നടത്തിയ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ അവിടെ താമസിക്കുന്നവരുടെ ഭാവി സംബന്ധിച്ച് പോലും വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ട് എന്ന തരത്തിൽ പ്രാദേശികമായുള്ള ചർച്ചയുണ്ട്. CPMന്റെ താമസത്തിൽ ഏരിയ കമ്മിറ്റി ഉൾപ്പെടെ ഇത്തരം പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. DYFI ഇത്തരം സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം കൂടി വരും. ആ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രിയ, ഇപ്പോൾ റഫീഖ്, അമാന, ഒപ്പം തന്നെ OS സലാം തുടങ്ങിയവരുടെ പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇനിയും കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്, ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. അത്തരത്തിലാണ് കാര്യങ്ങളുടെ ഒരു നീക്കുപോക്ക്. എന്തായാലും ഇത്തരത്തിൽ ഇവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടാക്കുകയും അതിൻ്റെ ചെയർമാനായി MK മുനീർ, അല്ലെങ്കിൽ MK മുനീറിനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ ഇതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതിൽ ഈ ഒരു പദ്ധതിയിൽ എങ്ങനെ ഇതിൽ ഇവർ വന്നു ഒറ്റ ഒന്നായി നിന്നു കൊണ്ട് പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഇവരുടെ ഒരു ഇവരുമായി തനിക്ക് നല്ല ബന്ധമാണ്, ഇവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മുനീർ ആവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിൽ ചോദ്യങ്ങൾ ശക്തമായി ഉയരുന്നതും സംശയം ഉയരുന്നതും. പ്രിയ, ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ടും MK മുനീർ ഇവരെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു, ഇവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ അതാണ് ഏറ്റവും വലിയ സംശയാസ്പദമായ കാര്യം. പക്ഷെ അതിനകത്ത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഈ പദ്ധതിയുടെ ഫണ്ടിങ് പൂർണ്ണമായും ഈ വിദേശത്തുള്ള ഈ സംഘമാണ് എന്നുള്ളതാണ്. ഈ അമാന ടീമാണ്, അതോടൊപ്പം തന്നെ സലാമും
അഭിലേഷും ഉൾപ്പെടെയുള്ള വിദേശത്തുള്ള ഈ കൊടുവള്ളിയിലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യ കണ്ണികളായ ആൾക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇനിയും ഒരുപാട് വിവരങ്ങൾ പുറത്തു വരേണ്ടതുകൊണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയ, ശരി. എന്തായാലും ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. എം കെ മുനീർ എം എൽ എയുടെ അമാന എംബ്രേഡ് പദ്ധതിയിൽ കൂടുതൽ സ്വർണ്ണക്കടത്തുകാർ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുനീറിന്റെ അമാനയിലെ ഗവേണിംഗ് ബോഡിയിലെ റഫീഖ് അമാന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മൾ പുറത്തുവിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2023 ഒക്ടോബറിൽ CISF അസിസ്റ്റന്റ് കമാൻഡന്റ് പിടിയിലായ കേസിന്റെ മുഖ്യ സൂത്രധാരനാണ് റഫീഖ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കസ്റ്റംസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കസ്റ്റംസ് നിരവധി തവണ സമൻസ് അയച്ചിട്ടും റഫീഖ് ഹാജരായിട്ടുമില്ല. റഫീഖിന്റെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കടത്തുന്നതായും കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വിഷയങ്ങളിൽ ഇപ്പോൾ ഏറെ പ്രധാനപ്പെട്ട കാര്യം, വ്യക്തമായ രീതിയിലുള്ള മറുപടി എം കെ മുനീറിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതിൽ പ്രതികരിച്ചിരുന്നു, പക്ഷേ അപ്പോഴും ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം വരുന്നു. അതിൽ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, യൂത്ത് ലീഗ് നേതാക്കൾ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അതേസമയം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മറ്റ് സംഘടനകളും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. DYFIയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. DYFI നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പ്രതിഷേധം ശക്തമാക്കും എന്ന് തന്നെയാണ് അവരും പറയുന്നത്. PV കുട്ടനാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.